ഏറ്റവും സ്നേഹം നിറഞ്ഞ സാദാത്തുകൾ, പണ്ഡിതന്മാർ, മുത്തഅല്ലിങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മോത്സവരായ പ്രവർത്തകന്മാർ, അല്ലാഹു സുബ്ഹാനഹു തആല സുൽത്താനുൽ ഹിന്ദ് ഖാജാ തങ്ങളുടെ പാപ്പന്റെ ഹഖജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും സർവ ഹലാലായ മുറാദ് ഹാസിലാക്കി തരുമാറാകട്ടെ. ഞങ്ങളുടെയും ബന്ധപ്പെട്ട എല്ലാവരുടെയും ശരീരത്തിൽ ആണ്ടുകൊണ്ടടക്കുന്ന ശാരീരിക മാനസികമായ രോഗങ്ങൾക്ക് പരിപൂർണമായ ആജിലായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ് കാരണമായി ഖാജാ തങ്ങളുടെ പാപ്പന്റെ ഹഖജത്തിൽ പോയി നമ്മുടെ ആപരാധികൾ പറയാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ പരിപാടി സംബന്ധമായി ബന്ധപ്പെട്ട് സഹായിച്ച, സഹകരിച്ച, പ്രവർത്തിച്ച, സംസാരിച്ച എല്ലാവർക്കും തക്കതായ പ്രതിഫലം ഇരു വീട്ടിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഖ്ബൂലും മബ്റൂലുമായ ഹജ്ജും ഉംറയും ചെയ്ത ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നമ്മുടെ റൗളാ ഷെയ്ഖ് കണ്ട് സിയാദത്ത് ചെയ്യാനുള്ള മഹാഭാഗ്യം ഇത് മുഖേന നമുക്ക് അള്ളാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. സുധികമായി ഒന്നും സംസാരിക്കുന്നില്ല, ഇൻഷാല്ലാ ഇന്ന് വെള്ളിയാഴ്ചയാണ്. പോയി കുളിച്ച് വൃത്തിയായി പെട്ടെന്ന് പള്ളിക്കൊക്കെ വരാനുണ്ട്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സാദാദിക ആലിമുകൾക്കൊക്കെ ഖുതുബയും ഒക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ എളിയ ക്ഷണം കേട്ട് സ്വീകരിച്ച് വന്ന ആലിമുകൾക്ക് അള്ളാഹു തആല ഹജാ തങ്ങളുടെ പാപ്പന്റെ ഹഖജാഭകത്തോട് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും അള്ളാഹു ഏറ്റവും കൊടുക്കട്ടെ. സദസ്സിക്കുന്ന എല്ലാവരുടെയും ആലിമുകൾക്ക് വേണ്ടി ഇൻഷാല്ലാ ഒറ്റ വാക്യ സ്വാഗതം എല്ലാവർക്കും വേണ്ടി ഞാൻ അതുന്നു. പ്രത്യേകിച്ച് ഇൻഷാല്ലാ ജുമാ കഴിഞ്ഞ ശേഷം ബഹുമാനപ്പെട്ട സൈനുലമ മാണി ഉസ്താദിന്റെ നേതൃത്വത്തിൽ വിപുലമായ ഖത്മ ഖുർആനും മറ്റു പരിപാടിയൊക്കെ നടക്കാനുണ്ട്. വിപുലമായ പരിപാടിയാണ് ഇൻഷാല്ലാ നമ്മുടെ ജമീത്തുൽ ഉലമ സുല്യ സുവാന്റെ പ്രസിഡന്റ് സെയ്ദ് തങ്ങളുടെ ഉസ്താദ് നേരത്തെ വന്ന് അൽഹംദുലില്ലാ ദുആ എന്ന് നമ്മുടെ പരിപാടി തുടങ്ങി. ഇൻഷാല്ലാ ഈ പരിപാടി 3 ദിവസത്തോളം നിലനിൽക്കുന്ന വിപുലമായ ഒരു പരിപാടി ആയതുകൊണ്ട് ഇൻഷാല്ലാഹിക്കുന്ന എല്ലാ ആലിങ്ങളും നല്ല വൻ വിജയമായി കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായി ദ്വാരക്കണം. പ്രത്യേകിച്ച് ഇൻഷാല്ലാ നമ്മുടെ പരിപാടിക്ക് വേണ്ടി സഹായിച്ച, സഹകരിച്ച്, പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ടെങ്കിലും വിദേശ നാട്ടിൽ നിന്ന് ഇപ്പോൾ അജ്മീർ ഗ്രൂപ്പ് പറഞ്ഞത് GCC ഉള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. ആ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ സഹായിച്ചുകൊണ്ട് ഇൻഷാല്ലാ അവരെ ലിസ്റ്റൊക്കെ ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സൈനുലമ ഉസ്താദ് വന്നപ്പോൾ അതൊക്കെ പറഞ്ഞ് ദ്വാഅക്കാം. പിന്നെ കൂട്ടത്തിൽ കുഞ്ഞുങ്ങളില്ലാത്തവർ ഖജാ തങ്ങളുപ്പാപ്പൻ്റെ പരിപാടിക്ക് കഴിഞ്ഞ വർഷം വാഗ്ദാനം ചെയ്ത് ഒരുപാട് വീടെടുക്കാൻ വേണ്ടി രോഗമുള്ളവർ, അതുപോലെ ഓരോ ഉദ്ദേശം വെച്ചിട്ട് 10-14 ആടുകൾ ഇവിടെ കൊടുത്തയച്ചിട്ടുണ്ട്. അല്ലാഹു തആല അബൂചേ മറാട്ടെ. പ്രത്യേകിച്ച് വാഗ്ദാനം ചെയ്ത 2 ദമ്പതിമാർക്ക് ഗർഭിണികളാണെന്ന് സന്തോഷ വാർത്ത കൂടി അറിയിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും സാദാത്തുകളും ആലിമുകളും ആത്മാർത്ഥമായ അവർക്ക് വേണ്ടി ദ്വാരക്കണം. എല്ലാവരും വന്ന് പറഞ്ഞ് ആടൊക്കെ തരുമ്പോൾ പറഞ്ഞത് ഇൻഷാല്ലാ കുഞ്ഞിയല്ലുണ്ടായി, ഏ ഗർഭം ഉണ്ടായി, ഇൻഷാല്ലാ അത് റാഹത്താകാൻ വേണ്ടി പ്രത്യേകിച്ച് ഇതാക്കണോ. അമ്മപ്പെട്ട അവസ്ഥ സാദാത്തുകളെ മുൻനിർത്തി പറയണം. അള്ളാഹു തആല അവർക്കൊക്കെ ആയുസ്സും ആഫിത്തും നൽകിയോടൊപ്പം സുഖപ്രസവം നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. മുത്തന്നൂർ തങ്ങാന്ന് വന്നപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞ പോലെ തങ്ങസ്ഥ വന്ന് പറഞ്ഞ് പോത്ത് വേണ്ട, ആട് വേണോ പറഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷം 12 ആട്, ഈ വർഷം 14 ആട് വന്നു. ഇപ്പോൾ 4 ആടുണ്ട്. ആട് 6 ആട് ഇന്നലെ അടുത്ത് ഉച്ചക്കും ഇപ്പൊക്കും കഴിക്കും. ഉച്ചക്ക് എല്ലാവർക്കും ചോറുണ്ട്. എല്ലാ മുത്തായും കൂടത്ത് ഉസ്താവന്മാരും മുത്തായികളും എല്ലാവരും വരാനുണ്ട്. ഇവിടെ മായ നിരക്കുള്ള പരിപാടിയാണ്. പക്ഷെ അത് പെണ്ണുങ്ങൾക്കും ഇക്കാലും ചോറ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു. ഒരു കിൻ്റെ ഒരു കോയിക്കും ആട്ടർ ഇതിന് അതും രണ്ടാൾക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ ഹാജാൻ്റെ പരിപാടി ആയതുകൊണ്ട് എന്ത് പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഞങ്ങൾ എങ്ങനെ ഉഷാറാക്കി നടക്കുന്നു അതിൻ്റെ കാല ഉഷാറായി നടക്കുന്നു. ശവ നിങ്ങളുടെയൊക്കെ സംസ് പറയാനുള്ളത് അടുത്ത വർഷം അള്ളാഹു തൗഫീഖ് ചെയ്തു ചെയ്തെങ്കിലും 3 പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി കരുതി. പാവപ്പെട്ട മക്കളെ ഒന്നി എത്തിയും കുഞ്ഞിന് ഇൻഷാല്ലാ. അതോടുകൂടി 10th വാർഷികമാണ്. അത് വിപുലമായതൊക്കെ നടക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്ന ആലിങ്ങളും ഉസ്താമറും താരങ്ങളും ഉമ്മറാക്കളും ആത്മാർത്ഥമായ ദ്വാരക്കളാണ്. പിന്നെ പരിപാടി ചിലപ്പോൾ പൈമ്പച്ചോളിനെ ആയിക്കൊള്ളാനായിട്ടില്ല, അള്ളാഹിൻ്റെ കള്ളാണ്ടെങ്കിൽ ആയിക്കോളും. നമ്മുടെ വ്യവസ്ഥ അങ്ങനെ ഉസ്താമറിയാകാനല്ലേ, എല്ലായിടത്തും ഒരുപോലെ ഉണ്ടായിക്കൊള്ളാനില്ല. നമ്മുടെ അള്ളാഹിൻ്റെ കള്ള കഴിഞ്ഞ് പോകണമല്ലോ. ഏതായാലും ഈ പരിപാടി ഖിയാമത്ത് നാള് വരെ എന്താക്കണമെന്ന് നിലനിൽക്കാൻ വേണ്ടി നിങ്ങൾ എല്ലായിടത്തും ആറക്കണം. അള്ളാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഖാജാ തങ്ങളുപ്പാപ്പൻ്റെ പരിപാടി 10 വർഷമല്ല, 16 വർഷമായി കണ്ട് തുടങ്ങിയിട്ട്. പക്ഷെ ഞങ്ങളെ പെയ്മ്പച്ചാന്ന് തുടങ്ങിയത് വെച്ചാൽ 1 മുതൽ എന്നെ തുടങ്ങിയാണ്. ജാഫർ സാദി ഉസ്താദ് 9 കൊല്ലമായി വരുന്നത്. അൻസാർ ഫാദി ഇവിടെ ഇപ്പുറത്തെ സൂരി റൗഫ് സൂരി കഴിഞ്ഞ വർഷം എന്തോ പണിയുള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല. എല്ലാ വർഷവും നമ്മുടെ നിക്കിൽത്തും പുഞ്ചത്താറിലും റൗഫ് സൂരിൻ്റെ നേതൃത്വത്തിൽ ആദ്യം തുടങ്ങിയത്. നമ്മുടെ സരീഫ് സാദി മുന്നിപ്പാടി പറഞ്ഞാൽ
അയാളും ഞാനാണ് ആദ്യം തുടങ്ങിയത് നെക്കിയത്ത്. ആദ്യം ഞമ്മക്ക് പത്ത് ഇരുപത്തഞ്ച് ആൾക്കാരും സിയാത്തിൽ പോയി. വരുമ്പോ ട്രെയിൻ തന്നെ പറഞ്ഞ് ഈ മൂവി ഞമ്മക്ക് തുടങ്ങണം, ഹാജോ പാപ്പൻ്റെ ഒരു ബന്ധം ഞങ്ങൾക്ക് കേട്ട്. അങ്ങനെ തുടങ്ങിയ ഈ പരിപാടി അലഹമ്മദില്ലാ ഇത്ര ഉഷാറാവും വിചാരിച്ചില്ല. ഹാജയാണ് ഇത്രയും വെച്ചേക്ക് എത്തിയത്, എത്തിച്ചത് അള്ളാഹു തആല. ഇനിയും ഇതിനൊക്കെ അറിയിപ്പിക്കാനൊക്കെ കഴിച്ചു കൂട്ടാൻ തോപ്പി നമുക്ക് മാറട്ടെ. എൻ്റെ അടുത്ത് പഠിച്ച മക്കള് എല്ലാ നാട്ടിൽ നിന്ന് നിക്കൽ കുഞ്ചത്താകുന്നു. സജീപ്പിൽ നിന്ന് സജീപ്പിൽ ഒരു വർഷം ഉണ്ടായി പണ്ടുകൊള്ളുന്നു. ഇവിടുത്തെ കുട്ടികള് പല നാടിൻ്റെ കുട്ടികളും എല്ലാവരും എന്താക്കുന്നു, ഈ പരിപാടിക്ക് നല്ല നിനക്ക് സഹായിക്കുന്നു. 5000 രൂപ 3000 രൂപ 10000 രൂപ പിന്നെ 4413 3313 അങ്ങനെ പല നിനക്ക് സഹായിക്കുന്നു. അലഹമ്മദില്ലാ കുട്ടികൾക്ക് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി ദുആക്കണം. നമുക്കതേ ഉള്ളൂ, എൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ആരോട് ചോദിക്കണം ഗതികേട് ഈ സദസ് കാരണമായിട്ട് അള്ളാഹു വരുത്തായിക്കട്ടെ. നമുക്ക് ലിസ്റ്റത്തോടു കൂടി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ഏണിയാടി മുദസ്സിസ്താവ് വന്ന് ഇൻഷാല്ലാ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പരിപാടി എല്ലാം നാളും നമുക്ക് നേരിടത്തുള്ളൂ. ഈ കൂടി ഉസ്താമി ഞാൻ ശരിയില്ല 10 കൊല്ലമായി നമ്മുടെ സദസ്സിലേക്ക് വരുന്ന മിച്ചത്താൾക്ക് വന്നു എല്ലാവർക്കും വന്നാണ് ഇൻഷാല്ലാ. അപ്പൊ അങ്ങനെ തങ്ങന്മാർ എല്ലാവരും വരുന്നുണ്ട്. ഈ സദസ്സ് 8 വർഷത്തോളമായി നമ്മുടെ കുമ്പകോട് തങ്ങളുസ്താവ്. എന്നെക്കാണ് കൂടുതൽ ആവേശത്തോടു കൂടി നമ്മുടെ അതോട് സജീവമായിട്ട് വരികയാണ്. എല്ലായിടത്തും നോട്ടീസ് കൊടുക്കാനും എല്ലാത്തിനും കുമ്പക്കോട് തങ്ങളുടെ സ്ഥാനം അള്ളാഹുക്ക് ആയുസും ആവശ്യത്തിന് ആകെ ഉള്ളതോ നൽകട്ടെ. ഹാജ തങ്ങൾക്ക് അവരത്തേക്ക് എൻ്റെ ഒന്ന് വന്ന് വെക്കാം. വന്നിട്ട് ആദ്യം നമ്മൾ പോകുമ്പോൾ തങ്ങൾ എൻ്റെ അടുത്ത പ്രാവശ്യം ആൾക്കൊക്കെ വണ്ടിയിൽ വരണോ അല്ലേ ഹാജാൻ്റെ മാത്രം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. എങ്ങനെ വണ്ടി മറ്റേ ഈ ട്രെയിനിലല്ല ഈ കാറായിട്ട് വരണു. കാറായിട്ട് തന്നെ പോയി പിന്നെ ഫ്ലൈറ്റിൽ പോയി ഞങ്ങൾ. കാറായില്ല, കാറിൽ പോകുമ്പോൾ ഞാനില്ല, തങ്ങൾ ജ്യേഷ്ഠം കൂടി പോയത്. രണ്ടാമത് പോയി ഞാൻ ഞങ്ങൾ ഒന്നിച്ച് വരുമ്പോൾ തങ്ങൾ ചെല്ലെന്നറിയോ വന്നെൻ്റെ ശേഷം ഒരു സന്തോഷം വാർത്തകൊണ്ട് സുഖയിഫ് പറഞ്ഞു. എന്ത് ചോദിച്ചു, ഞാൻ പുരക്ക് എത്തിയ പിറ്റേ ദിവസം ഒരാൾ എൻ്റെ പുരക്ക് വന്നു. ഈ നിങ്ങൾക്ക് ബോറുണ്ട് തങ്ങളെ വെള്ളം ഉണ്ടാ ചോദിച്ചു. വെള്ളം ഇല്ല, വെള്ളം ഒന്ന് എടുത്തി കുറച്ച് വെള്ളം ഉള്ളൂ. അപ്പം നിങ്ങൾ ബോറെടുക്കുന്നെങ്കിൽ ഞാൻ 50000 രൂപ പറഞ്ഞു. ഹാജ തങ്ങളെ ചോദിച്ചു. രണ്ടാമത് അതേ ദിവസം പിറ്റേ ദിവസം തങ്ങൾ എണിച്ചപ്പോൾ ഇങ്ങ് ഇവിടെ പോടെടുത്തോളും ഞാൻ വെള്ളം 50000 രൂപ തരാം. അങ്ങനെ ഒരുപാട് ഹാജാൻ നല്ല ബന്ധം എന്നെക്കാൾ കൂടുതൽ തങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടോ തീർത്തു മാറാകട്ടെ. തങ്ങളെ ആവശ്യത്തിന് വേണ്ടി എല്ലാവരും അലഹമ്മദില്ല നമ്മൾ ഈ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് എത്ര ആളുകൾ അബ്ദുറഹ്മാൻ്റെ പുരലി അബ്ദുറഹ്മസ്താദ് അയാളെ പുരലി 2-3 കൊല്ലമായി ഹാജാ തങ്ങളുടെ പരിപാടിക്ക് വന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഈ വർഷത്തെ ലാസ്റ്റിൻ്റെ ഭക്ഷണം ഉസ്താദിൻ്റെ വീട്ടിൽ നിന്നാണ്. അള്ളാഹു തആല അടുത്ത് ഇത്തിരി ആയുസ് ആപ്പിൽ നൽകട്ടെ. മകന് വിദേശ നാട്ടിലുണ്ട്, ആ മകൻ കൂടി എല്ലാ കൊല്ലം സംഭവത്തിൽ അങ്ങനെ ഒരുപാട് ആളുകൾ തന്നവരുണ്ട്. ഇൻഷാല്ലാ അവിടെ ഈശ്വരൊന്നും പറയുന്നില്ല. അവിടെ ആടുകളെന്ന് ആ കാടുകളെന്ന് മാണിമൂലൻ്റെ മൂസാഹാജിൻ്റെ അദ്ദേഹത്തിന് 3 കൊല്ലമായി ആട് തന്നെ. ശരി എന്തൊരു ചെറിയ ചെമ്മ എന്തോന്ന് വന്നപ്പോൾ മൂപ്പ് പറഞ്ഞ് എന്താക്കുന്ന ചെറിയ വിഷമമുണ്ട്, ഒരു ആട് നിങ്ങൾ തരാൻ പറ്റിയെന്ന് തരും പറഞ്ഞു. എത്ര ശിവരാങ്ങി തരും ഇപ്പം നീ എത്താക്കി. അതൊന്നുമില്ല, അത് തീരെ ഇല്ലാണ്ടായി. അതിൻ്റെ ശേഷം തുടരായിട്ട് 3 കൊല്ലം വലിയ ആട് കൂട്ടത്തിൽ അയാളതാണ് കാണുന്നത്. അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള വഴികൾ അള്ളാഹു പുത്താക്കി കൊടുക്കുമാറാട്ടെ. ഇൻഷാല്ലാ അങ്ങനെയാണ്. സരീഫ് സാദിനെ വിളിച്ചത് മുഖ്യ പ്രഭാഷകനെന്നല്ല, ഇപ്പം നമ്മുടെ സുഹൃത്ത് മണ്ടക്കോളിൽ തുടങ്ങിയ മൂവിയും ഉൾഗാനത്തിന് ആദ്യം മണ്ടക്കോളിന്റെ ഉൾഗാനത്തിൽ ഉസ്താദിനെ വിളിച്ചു. അപ്പൊ ആടെ മണ്ടക്കോൾക്കാർ എന്താ ഈട് വേണ്ട പരിപാടിയുടെ വേണ്ട നമ്മളെ ആൾക്കാരുടെ കൂടുതലാകുമ്പോ അങ്ങനെ ഉണ്ടല്ലേ. അല്ലോ രണ്ടു ദിവസം ജമാഅത്തിന് അല്ലാഹുത്തേക്ക് ആയിസ് ആപ്യത്ത് കൊടുക്കട്ടെ. അങ്ങനെ വിഷമിപ്പിക്കുന്ന വേണ്ട എന്തൊക്കെ ഉച്ചത്താളിലേക്ക് കൊണ്ടുപോയി ആണ് ഉദ്ഘാടനം ചെയ്ത ഉസ്താദ്. ഉസ്താദ് ഇന്ന് 10-ാമത്തെ കൊല്ലത്തിലാണ് ഉസ്താദ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുന്നത്. അലഹമ്മദില്ല അള്ളാഹ് ഉസ്താദ്ക്ക് ആയുസും ആയുസ് കൊടുക്കട്ടെ. ഉസ്താദ് എല്ലാ കൊല്ലത്തെ പരിപാടിക്ക് ഉസ്താദും പേരും പൂർവ്വത്തെ മുതൽ ഉസ്താദിന്റെ മുത്താരങ്ങളെ ഏടെ കയക്കലില്ല. ഉസ്താദിന് ശിഷ്യമാട് ചോദിച്ചാൽ മതി, ഏടെ കയക്കലില്ല. ഈ ഉഗ്രമായ പെയിമ്പിച്ചാക്കി 9 വർഷമായി പൂർവ്വത്തെ ഉസ്താദും അവിടുത്തെ മുത്താരങ്ങൾ ആത്മാർത്ഥമായിട്ട് വരുന്നത്. എന്നീ ഹാജാന്റെ ആ സദസ് ഇരിക്കാൻ വേണ്ടി മാഷാ. ഇപ്പൊ ഈ സദസ് ഞങ്ങൾ വാഴ്ന്നു പറയാനൊന്നുമല്ല, മെയിൻ ഈ സദസ്സിന്റെ ഉപകാരം മുഴുവിലാണ്. സാദാത്തുകളുടെ ദ്വായാണ്. ഇൻഷാല്ലാ ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ച എല്ലാവർക്കും ആത്മാർത്ഥമായി ബഹുമാനപ്പെട്ട സീതകൾ ദ്വാരക്കുന്നതിന് മുമ്പ് ഇൻഷാല്ലാ നമ്മുടെ ഉമർ ഉസ്താദ് 10 മിനിറ്റ് ശരിയായ നസീഹത്ത് ചെയ്ത് ഇൻഷാല്ലാ നിങ്ങൾക്ക് നല്ല
ആശയൊക്കെ ഉണ്ട്. എല്ലാം കഴിച്ചിട്ട് രാഹത്തായി എല്ലാവരും ആർക്കണോ ആ തന്ന വെക്ക് സഹായിച്ച വെക്ക് പ്രവർത്തിച്ച വെക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് പിന്നെ ഉദ്ദേശം കൂടിയുണ്ട് ബഹുമാനപ്പെട്ട താങ്കളുടെ സ്ഥാപനം. ഞാൻ എപ്പോഴും ഈ ഇപ്പം 7-8 മൂന്ന് വർഷമായി കാജ താങ്കൾ പാപ്പൻ്റെ പരിപാടി കഴിക്കുന്ന ഉണ്ടല്ലോ താങ്കളെ നോട്ടീസ് അടിച്ച് കൊണ്ടിട്ട് കാജാന്റെ അഹന്തത്തിൽ വെച്ചിട്ട് പ്രകാശനം ചെയ്തതിന് ശേഷമാണ് അതിഥികൾക്ക് കൊടുക്കുന്നത് നോട്ടീസ്. ഈ വർഷം പോയി ലാസ്റ്റ് പോയി ദ്വയാ കാജാന്റെ ദർബാറിൽ വെച്ച് ദ്വയാന്നിട്ടാ വന്നു. അപ്പോൾ ഒരു രണ്ട് ഉദ്ദേശം വെച്ച് ഒരു ഉദ്ദേശം ഇപ്പം ഞാൻ പറയുന്നില്ല, ആ ഉദ്ദേശം ഹാസരായി കിട്ടാൻ വേണ്ടി പ്രത്യേകിച്ച് ദ്വയാക്കണം. ഞങ്ങളുടെ ഒരു മഹലത്തിൽ നിന്നെങ്കിൽ അപ്പോൾ ആ മഹലത്ത് തുടങ്ങി വെച്ച കാര്യം ചിലപ്പോൾ ഞമ്മ പോയുള്ളൂ അത് കഴിയും ഇനി നീണ്ടു പോവില്ല. ചിലപ്പോൾ നമ്മളെ കൊണ്ട് ഇൻഷാല്ലാഹ് കാജാ തങ്ങൾ പാപ്പർക്കത്തുകൊണ്ട് അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്കുള്ള നല്ലൊരു കാര്യം തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട്. തങ്ങളും ദ്വാനിട്ടുണ്ട് ആ ദ്വാ അള്ളാഹു കബൂ ചെയ്യാൻ വേണ്ടി ഇവിടെയുള്ള എല്ലാ ആലിമുകളും ആത്മാർത്ഥമായി ദ്വാരക്കാനും ഇൻഷാല്ലാഹ് നിങ്ങൾ ദ്വാ മാത്രം വേണ്ടേ. ഞാൻ പ്രതീക്ഷിക്കും നിങ്ങളെ പൈസ ചോദിച്ചിട്ടില്ല, ആരോട് ചോദിക്കുന്നില്ല, ആരോട് ചോദിച്ചു ഇതുവരെ ചോദിച്ചില്ല. ഞങ്ങളോട് എന്തെങ്കിലും പറഞ്ഞ സുഹൃത്തുക്കളോട് എന്തെങ്കിലും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടോ തമാശ നീ ഒരാടെ ആട് താങ്ങും. ഇന്നിപ്പോൾ നാലാട് ഇപ്പോൾ വരുന്നു, ഈ നാലാട് വരുന്നുണ്ടല്ലേ എനിക്കറിയില്ല, ഇപ്പോൾ നാലാട് വരുന്ന എനിക്കറിയില്ല. ഇപ്പോൾ ഇന്ന് രാത്രി വന്ന് ഓരോരുത്തരും എൻ്റെ വേണ്ട ഇനി എൻ്റെ വേണ്ട ഞമ്മൾ നീടെ ഈ പേരുടെ ഐസ് ഞാൻ അയ്യമ്മൻ്റെ ഒരാടുണ്ട് അഞ്ചാമത്ത് ഇപ്പോൾ കൊണ്ടുപോകും എനിക്കറിയേല വീട്ടിലേ ഇല്ലാത്ത ആട് അങ്ങനെ ഒരു പാടാണ് അവരുടെ ഉദ്ദേശം വെച്ചിട്ടാണ് തരുന്നത്. ഞാൻ പറഞ്ഞു തന്നെത്തുകൊണ്ട് ഒക്കെ അർഹമായ പ്രതിയോഗം തുനിയാലും ആഹ്ലാദം കൊടുക്കാൻ വേണ്ടി അവരുടെ ഉദ്ദേശം ഹാസരായി കിട്ടാൻ വേണ്ടി സാധാത്തങ്ങൾ പ്രത്യേകിച്ച് ദ്വാരക്കണം. ഞാൻ വലിയ തങ്ങളൊന്നും അല്ല, ആലിമോ അല്ല, ഒരു ചെറിയ മുക്രി. ഞാൻ സാധാരണ പറയുന്നത് വൈമിച്ചാൽ മുക്രിക്കാം, ചില അത്ര വലിയ ആലിമൊന്നും ആയിട്ടില്ലേ. അള്ളാഹു തആല നിങ്ങളെ ഈ ദ്വാന്റെ വർക്കത്തുകൊണ്ട് ജീവിക്കുന്ന കാലത്തോളം അന്തസ്സോടെ അഭിമാനത്തോടെ രാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ചു മരിക്കണല്ലോ തൗഫീഖ് ചേട്ടൻ. പിന്നെ അതേപോലെ മത്സ്യം കറിയുമല്ലേ സുഖി മൊയ്ലു നിങ്ങൾ കഴിച്ച് കഴിയും ആദ്യം കോതി എല്ലാവരും കോതുമല്ലേ, അതാണ് ഉദ്ദേശം. ആദ്യപത്ത് നന്നായി മരിക്കണം. കാജാതാണത്തെ ഒരുപാട് കാഞ്ഞങ്ങ് പോയി പക്ഷേ റസൂലുള്ളാഹിൻ്റെ റൗദ ഷെയ്ഫ് ഇതുവരെ കണ്ടിട്ടില്ല. കഅബ ഷെയ്ഫിൽ നിന്ന് നിസ്കരിക്കാൻ തുടങ്ങിയ ഒരുപാട് കാലമായി, എനിക്കും 45 കഴിയാനായി. പക്ഷേ കഅബ ഷെയ്ഫ് ഇതുവരെ കണ്ടിട്ടില്ല. ഇതിലിരിക്കുന്ന മുഖ്യ ഉസ്താദ്മാർ പോയിട്ടുണ്ടല്ലോ കബൂച്ചമാരാട്ടെ ഇരിക്കുന്നതിന് മുമ്പ് ഒരുപാട് തവണ ഹാജാന്റെ ദർബാറിലേക്ക് പോയപ്പോൾ മഖ്ബൂലും അബ്രുമായ ഹജ്ജും ചെയ്യാൻ വേണ്ടി ഹബീബായ റസൂലുള്ളാഹിൻ്റെ റൗദ ഷെയ്ഫ് കണ്ട് സിയാത്ത് ചെയ്യാൻ വേണ്ടി അവസാനം മരിക്കുന്ന സമയത്ത് അഖിബത്ത് നന്നായി മദീനയിൽ തന്നെ വിളിക്കുന്ന ഈ ആലിങ്ങളായ എല്ലാവരും ദ്വാന്റെ ബർക്കത്തുകൊണ്ട് വരുമ്പോൾ സാധുക്കളായ ഞങ്ങൾക്ക് നന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി ചൊല്ലില്ല എൻ്റെ മദീനത്തെ മണ്ണ് ഈമാനിൻ്റെ മണ്ണാണ് ഈമാനുള്ള മണ്ണാണെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് ആ മണ്ണിൽ കടന്ന കാണുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒന്ന് രക്ഷപ്പെട്ട് കിട്ടുമല്ലോ ആ ഒരു ഉദ്ദേശം കൂടി നമ്മുടെ മനസ്സിൽ എല്ലാവരുടെയും ഉണ്ട്. അള്ളാഹു തആല അതിന് സാധിപ്പിച്ച് തരുമാറാകട്ടെ. തീരെ കഴിയുന്നില്ല, 10 ഹോസ്പിറ്റലിൽ ഒരു 4 കഴിഞ്ഞാൽ ഞാൻ പോയി കാണാൻ വേണ്ടി പോയപ്പോൾ ഞാൻ വന്നില്ല ആവരമില്ലാതെ ചോദിച്ചു. പക്ഷെ ഉസ്താനെ കൊണ്ടുതന്നെ എന്തിനറിയോ ഉസ്താദ് വന്ന് ദ്വാനാൽ അദ്വാനുള്ള കബൂലാക്കുക എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. എന്റെ ഹാജാ തങ്ങളെ പരിപാടി നമ്മുടെ കർണാടകയിൽ ആദ്യം തുടങ്ങി ഉസ്താദാണ്, ആരും ആദ്യം തുടങ്ങില്ല. ഇപ്പൊ എല്ലായിടത്തും ഹാജാ തങ്ങൾ പാവന്റെ റൂൾസ് ഉണ്ട്, എത്ര സ്ഥലത്തിൽ എല്ലായിടത്തും ഇബ്രാഹിം ആദ്യം ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞാൻ കണ്ടത് ഉസ്താദൻ. ഉസ്താദ് ഇന്നലെ പറഞ്ഞു തീരെ കഴിയുന്നില്ല, എന്നാലും ഇൻഷാല്ലാഹ് സുബീഖ് ഒന്ന് വിളിക്ക് ഞാൻ നോക്കട്ട് കഴിയുന്നെങ്കിൽ ഞാൻ വരാം. എന്ത് ഉസ്താദനെ ഒന്ന് നിർബന്ധിച്ച് കൊണ്ടുവരാനുള്ള കാണാം. ഹാജാ തങ്ങൾ പാപ്പൻ്റെ ഏറ്റവും ബന്ധമുള്ള ആലിമാണ്. അള്ളാഹു ഐസും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ ഖാദിമ പറഞ്ഞു 10 തുടരെയായി ഏടക്ക് പോകാതെ നീളമായ യാത്ര ചെയ്യാതെ വിഷമിക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഉടുപ്പിയിലും മറ്റു പരിപാടികൾ നീക്കി വെച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ വന്നു കണ്ടോളാം ഖാദിമ പറഞ്ഞു. ഞാൻ നേരെ ഭക്ഷണം കഴിക്കുന്ന പോയിട്ട് ഉസ്താനോട് പറഞ്ഞു ഷെഹുനൊന്ന് വന്നെങ്കിൽ നല്ലത്, ഉച്ചക്ക് ജുമാക്ക് ഖത്മ ഖുർആനൊക്കെ തോതി സദസ്സ് കഴിഞ്ഞതിന് ശേഷം ഷെഹുന ഞാൻ വേണ്ടി കൊണ്ടുവരാം. ജുമാ കഴിഞ്ഞ ഉടനെ റൂമിൽ തന്നെ ഒന്ന് ഓതിയാൽ നോക്കാം എല്ലാവരും പറഞ്ഞ് ഒരുപാട് കാലം നമുക്ക് നേതൃത്വം വഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി മാറട്ടെ. അത്തരത്തിലുള്ള ആലിമ്യങ്ങൾ ആൻ്റെ വർഗത്ത് ഉണ്ടെങ്കിലും നമ്മൾ ആഖിബത്ത് സലാമത്തായി ഇത്തരത്തിലുള്ള ഖിദ്മകൾ അള്ളാഹു നമ്മൾ കബൂൽ ചെയ്യും മാറട്ടെ. സാദാത്തുങ്ങൾ മാഷാഅല്ലാ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളെ കുഞ്ഞുങ്ങളെ സ്ഥാനിക്ക് വിളിച്ചപ്പോൾ ഞാൻ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഏട്ടാന്നുണ്ടെങ്കിൽ പൊരിയിൽ തന്നെ നിസ്കരിച്ച് വരാം വേഗം
എല്ലാവരും വന്ന് അൽഹംദുലില്ല. അവരൊക്കെ വരുന്നത് ഹാജാത്തങ്ങളെ മനസ്സിൽ കരുതിയിട്ടാണ്, ഞങ്ങളൊന്നും കരുതിയിട്ടല്ല. അള്ളാഹു ആ ഹാജാത്തങ്ങളെ ബർക്കത്ത് കൊണ്ട് ബഹുമാനപ്പെട്ട ഷേഖുന ആ കുഞ്ഞുകോയ തങ്ങൾ ഉസ്താദ് നമ്മുടെ ജമീത്തുലിന്റെ പ്രസിഡന്റാണ്, അള്ളാഹു ഒരുപാട് കാലം നേതൃത്വം വഹിക്കാനുള്ള അഹിമത്ത് അള്ളാഹു നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട സൈനുലമ മാണി ഉസ്താദിക്ക് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി നിങ്ങളുടെ ദുആയിൽ എപ്പോഴും വേണമെന്നും കൂടി ഉണർത്തുന്നു. നമ്മുടെ കർണാടകയുടെ ഏറ്റവും വലിയൊരു മുത്താണ് ബഹുമാനപ്പെട്ട അർത്താജുൽ ഫുഖ ഷറഫുൽ ഉലമ പോലെയുള്ള ആലിമികൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി. അവിടെ കവിടും അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറട്ടെ. അവിടെ തറച്ച അള്ളാഹു എത്തി കൊടുക്കുമാറാകട്ടെ. ഇനി സൈനുലമ കൂടി നമ്മളിൽ നിന്ന് പറയാൻ കർണാടകയിൽ പകരം വെക്കാനുള്ള ആലിമ് ഒന്നുമില്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ പലതരം ചെറുപ്പക്കാരാണെങ്കിലും എല്ലാം മുദ്രിസന്മാരാണ്. കമ്പി നോക്കിന്റെ മുദ്രിസ്, ബേക്കറിന്റെ മുദ്രിസ്, അതുപോലെ മുഹമ്മദിന്റെ അടുത്തുള്ള മുദ്രിസ്, ഒരുപാട് മുദ്രിസും അയ്യന്നാടി മുദ്രിസ്, പല ആൾക്കാർ ചെറുപ്പക്കാരാണ്. അള്ളാഹു ആയുസും ആവിയത്ത് കൊടുക്കട്ടെ. തറസിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഹജാത്തങ്ങളെ ബർക്കത്ത് കൊണ്ട് നമ്മൾ ജീവിക്കുന്ന കാലത്ത് സുന്നത്തെ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവസാനം മരിക്കുന്നത് വരെ തടസ്സൊക്കെ ചൊല്ലി കൊടുത്തു കൊടുത്ത് അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിച്ച് മരിക്കാൻ അള്ളാഹു തൗഫീ നൽകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും വേണ്ടി ഇൻഷാല്ല തങ്ങൾ ഉസ്താദത്തിൽ ആക്കും. ഉച്ചയ്ക്ക് ഇൻഷാല്ല എല്ലാവരുടെയും ലീസ്റ്റ് വായിക്കാവുന്നതാണ്. നെറ്റിലൊക്കെ അജ്മീർ മൗലവി ഗ്രൂപ്പിലും പല ആളുകളും നോക്കുന്നുണ്ട്. മറ്റു ഗ്രൂപ്പുകളിലും നമ്മുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് സഹായിച്ച സഹകരിച്ച പ്രവർത്തകന്മാർ വീക്ഷിക്കുന്നുണ്ട്, ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ല. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യും മറകട്ടെ. ഇന്ന് രാവിലെ സുബീൻ സ്കെച്ചിന് ശേഷം യാസീൻ ഓതിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മൂന്ന് ദിവസം അതേപോലെ നല്ല നല്ല ദിവസങ്ങൾ ഹാജാത്തങ്ങൾപ്പാപ്പൻ്റെ പേരിൽ പ്രത്യേകിച്ച് സുബീൻ സ്കെച്ചിൻ്റെ ശേഷം ജമാഅത്തിൽ നിന്ന് വന്ന ആളുകളൊക്കെ ഇരുന്ന് ആത്മാർത്ഥമായി യാസീനൊക്കെ ഓതി ഈ ഉള്ളവൻ്റെ ദുആ ഒന്ന് കൊള്ളാത്തതാണെങ്കിലും ഹാജാത്തങ്ങളെ തവസലാക്കി ദുആ എത്തുമ്പോൾ ആ ജമാഅത്തിന് വേണ്ടി വരുന്ന മുഅ്മിനീങ്ങൾ മക്കൾ ആത്മാർത്ഥമായി ആമീൻ പറയുന്ന കാണത്താൽ അള്ളാഹു പലരുടെയും പല ഉദ്ദേശങ്ങളും ഇത്തരത്തിലുള്ള സദസ് കാരണമായി സഫലീകരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ചവർക്ക് അത്തരത്തിലുള്ള വലിയ വലിയ നേട്ടങ്ങൾ ചെയ്തെടുക്കാനുള്ള വഴികൾ അള്ളാഹു ആക്കി കൊടുക്കട്ടെ എന്ന് ധ്യാനം കൊണ്ട് ഇൻഷാ അള്ളാഹ് ഉസ്താദിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുസ്ലിം